ഹായ് നമസ്കാരം. വരാൻ പോകുന്ന പി എസ് സി എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ പഠനം നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സോഷ്യൽ സയൻസും ഇംഗ്ലീഷും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കും ആയിരിക്കും നമ്മൾ ഡെയിലി കവർ ചെയ്ത് പോകുക. ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസത്തെ ക്ലാസ് ആയതുകൊണ്ട് ഒരു ക്ലാസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പാഠപുസ്തകം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു അല്പം ലെങ്ത് ഒരു 30 മിനിറ്റ് 35 മിനിറ്റോളം ലെങ്ത് വരും. അപ്പൊ ആ ഒരു സമയത്ത് തുടക്കത്തിൽ ഒരു അല്പം ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും നിങ്ങളത് കേൾക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ഇപ്പോഴേ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ ഇനി വരുന്ന എക്സാമിന്റെ സമയത്ത് നമുക്ക് നല്ലൊരു ബേസ് ഉണ്ടാവുകയും നമുക്ക് സിമ്പിളി ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യാം. നമ്മൾ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും തുടങ്ങി വെക്കും, പക്ഷെ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് കൺഫ്യൂഷനും അതുപോലെ തന്നെ എക്സാമിൽ നെഗറ്റീവ് അടിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ ചാപ്റ്റർ ഡിസ്കഷൻ ആണ് നടക്കുമ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ നമ്മൾ കവർ ചെയ്യുന്ന ഓരോ പോർഷന്റെയും അതായത് പാഠപുസ്തകം നമ്മൾ കവർ ചെയ്യുന്ന ഓരോ പോർഷനല്ല, പാഠപുസ്തകം ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ പോർഷനും നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് പറ്റുമെങ്കിൽ ഒന്ന് ജസ്റ്റ് അത്രയും പോർഷൻ ഡെയിലി വായിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയില്ല, പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എന്നും ഇരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഒരുപാട് ഒന്നിൽ കൂടുതൽ തവണ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു 30 മിനിറ്റ് ലെങ്ത് ഒക്കെ വരുന്നത്. അതുകൊണ്ട് പിന്നെ മാത്രമല്ല ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പോകുന്നതിന് വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇന്ന് നമ്മളിവിടെ നമ്മുടെ ഒരു മിഷൻ ആരംഭിക്കുകയാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഡൗട്ടൊക്കെ പറയാം. ഇനി വേറൊരു കാര്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാ ശനിയാഴ്ചയും നമ്മൾ ഓരോ ആഴ്ചയും കംപ്ലീറ്റ് ചെയ്യുന്ന പോർഷൻസ് കംപ്ലീറ്റ് ജി കെ പോർഷൻസ് കംപ്ലീറ്റ് ഇംഗ്ലീഷ് അല്ല ജി കെ പോർഷൻസ് കംപ്ലീറ്റ് നമ്മൾ റിവൈസ് ചെയ്യും. ഇപ്പോൾ 1 മണിക്കൂറിലൊക്കെ നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും ഒരു സ്പെഷ്യൽ എക്സാം നമ്മൾ പഠിച്ചിട്ടുള്ള പോർഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം കൂടി നടത്താനായിട്ട് നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ക്ലാസിന്റെ സമയത്തെ കുറിച്ച് പറയുമ്പോൾ 5 മണിക്കായിരിക്കും നമ്മൾ എസ് സി ആർ ടി ഡിസ്കഷൻ വെക്കുക. 7 മണിക്ക് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ 9 മണിക്ക് ഒരു സ്പെഷ്യൽ ടോപ്പിക്. ഈ 7 മണിക്കത്തെ ഇംഗ്ലീഷും 9 മണിക്കത്തെ സ്പെഷ്യൽ ടോപ്പിക്കും ഒരുപാട് ലെങ്ത് ഒന്നും കാണത്തില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കവർ ചെയ്തെടുക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും അത്. അപ്പൊ നമുക്ക് ഇന്നിവിടെ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി വിഭാഗത്തില് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണിത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ബോർഡിൽ ഞാൻ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്യുക, ബാക്കി കാര്യങ്ങളാണ്. അപ്പൊ ഈ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നമ്മുടെ ഒരു ക്ലാസ് കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ കുമാരനാശാന്റെ ഒരു ഉദ്ധരണിയോട് കൂടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്നത്. ആ ഉദ്ധരണി എന്താണെന്ന് വെച്ചാൽ, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശാന്റെ ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള വരികളാണ് കേട്ടോ ഇത്. അപ്പൊ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പാടിയത് അല്ലെങ്കിൽ ഇന്ന കവിത രചിച്ചത് ആരാണ്? കുമാരനാശാനാണ്. അദ്ദേഹത്തിന്റെ ഏത് കവിതയിലെ വരികളാണിത്? ഉദ്ബോധനം എന്ന കവിതയിലെ വരികളാണിത്. അപ്പം ആദിമകാലത്ത് മനുഷ്യജീവിതത്തിന് സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈ വരികൾ ഓർമ്മപ്പെടുത്തുന്നു എന്നാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ ഇതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടതായിട്ട് വരത്തില്ല. അപ്പൊ അടുത്ത കാര്യം പറഞ്ഞത് നവോത്ഥാനത്തെ കുറിച്ച് ഒരു ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത്. ഡെഫിനിഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. നവോത്ഥാനത്തെ കുറിച്ച് പറയുന്നത് ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം നവോത്ഥാനമാണ്. അപ്പൊ ഒരു ചോദ്യം വരാം, ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം എന്താണ്? നവോത്ഥാനം. അപ്പൊ ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം നവോത്ഥാനം. നവോത്ഥാനം, പുതിയ ഉത്ഥാനം എന്ന് ഇത്ര ഉള്ള സംഭവം. അതായത് ഇപ്പം നമ്മുടെ ഒരു അടിച്ചമർത്തലി കഴിയുവാന്ന് വെച്ചോ, നമ്മൾ മറ്റുള്ളവരുടെ കീഴിൽ കഴിയുവാണ്. അപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നുക ഇതിനെതിരെ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത, അത്തരത്തിലൊരു ചിന്ത വന്നു കഴിയുമ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ നവോത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം നവോത്ഥാനമാണ്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്, നവോത്ഥാനം മനുഷ്യന്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. അവ ഏതൊക്കെയാണ് എന്ന് നോക്കാം. മാനവികത ശാസ്ത്രപദം കേട്ടോ. അപ്പം മനുഷ്യന്റെ ജീവിതത്തിൽ, മനുഷ്യന്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നവോത്ഥാനത്തിന് കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് മാനവികതയും ശാസ്ത്രബോധവും. എന്തൊക്കെയാണ്? മാനവികതയും ശാസ്ത്രബോധവും. മാനവികതയും ശാസ്ത്രബോധവും. അപ്പം നവോത്ഥാനം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ പ്രധാന മാറ്റങ്ങളിൽ ഒരെണ്ണം മാനവികത, ഒന്ന് ശാസ്ത്രബോധം. അപ്പൊ നമുക്കൊരു എന്താണ് പ്രസ്താവന ചോദ്യത്തിലൂടെ ഒക്കെ തന്നു കഴിഞ്ഞാൽ ഓർക്കാം, നവോത്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റമാണ് മാനവികത, ശാസ്ത്രബോധം എന്നീ കാര്യങ്ങൾ. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ജ്ഞാനോദയത്തിനെ കുറിച്ചിട്ടാണ്. ജ്ഞാനോദയത്തിനെ കുറിച്ച്, അപ്പൊ ജ്ഞാനോദയം എന്താണ്? നവോത്ഥാനത്തിന്റെ ഫലമായിട്ട് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിന് രൂപം നൽകി. അപ്പൊ ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി, അപ്പൊ നവോത്ഥാനത്തിന്റെ ഫലമായിട്ടാണ് ശാസ്ത്രരംഗത്ത് പുരോഗതി ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു പുരോഗതി മനുഷ്യന്റെ കൂടുതൽ അറിവിലേക്കൊക്കെ മനുഷ്യന്റെ അറിവ് കൂടുതൽ വർദ്ധിക്കുന്നതിന് കാരണമായി. അപ്പൊ ജ്ഞാനോദയത്തിന് കാരണം ഈ ശാസ്ത്രരംഗത്തുണ്ടായ ഒരു പുരോഗതിയാണ്. അപ്പൊ പ്രധാനപ്പെട്ട ഈ ജ്ഞാനോദയ ചിന്തകർ, അതായത് കൂടുതൽ
കൂടുതൽ അറിവൊക്കെയുള്ള മനുഷ്യർ പ്രചരിപ്പിച്ച പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? യൂറോപ്പിൽ പ്രചരിപ്പിച്ച ആശയങ്ങളാണ് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത. എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത എന്നീ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകരെ പ്രചരിപ്പിച്ചാണ്. പുറത്ത് വെച്ച് സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം, ദേശീയത. ഇപ്പൊ കുമാരനാശാൻ പറഞ്ഞ കാര്യമാണ് എന്ത്? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യമാനുകൾക്ക് മൃതിയേക്കാൾ ഭയോനകം. അതുപോലെ തന്നെ നവോത്ഥാനം, നവോത്ഥാനം ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകമാണ് നവോത്ഥാനം. ഈ നവോത്ഥാനത്തിൽ നവോത്ഥാനം വഴി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി, പതിനെട്ടാം നൂറ്റാണ്ടില് എവിടെയാണ്? യൂറോപ്പില് എന്തിന് രൂപം നൽകി? ജ്ഞാനോദയത്തിന് രൂപം നൽകി. ഇപ്പൊ ജ്ഞാനോദയ ചിന്തകര് പ്രചരിപ്പിച്ച പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഏതൊക്കെ? സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം, ദേശീയത എന്നീ കാര്യങ്ങൾ. ഇനി അടുത്തത് നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് പറയുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസ് ആയിട്ട് നമ്മൾ അറിയാനായിട്ടുള്ള കാര്യം കേട്ടോ. അപ്പം ജ്ഞാനോദയം എന്താണ്? യൂറോപ്പില് ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ഭൗതികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. യുക്തി ചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ ഒരു പ്രസ്താവന രീതിയിൽ വരുവാണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ജ്ഞാനോദയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ജ്ഞാനോദയം എങ്ങനെയാണ് രൂപം കൊണ്ടത്? ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി. ശാസ്ത്രം നമ്മൾ പറഞ്ഞു, നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ട് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതിയാണ് എന്തിന് കാരണമായത്? ജ്ഞാനോദയ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ കാരണമായത്. ആ ഇങ്ങനെ ഇത് രൂപീകരിച്ച ശേഷം മനുഷ്യൻ സ്വയം പുരോഗതിയിലേക്ക് വളർന്നു എന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കാം. എങ്ങാനും പ്രസ്താവന ചോദ്യങ്ങളായിട്ട് മാറുവാണെങ്കിൽ ഈ ഒരു രണ്ട് പോയിന്റ് നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതും പരീക്ഷകളിൽ കണ്ടിട്ടുള്ളതായിട്ടുള്ളൊരു ചോദ്യം അല്ലേ? ഇത് ആരുടെ വാക്കാണ്? ജെയിംസ് ഓട്ടിസ്. 18-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമാണ് ഏത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളത്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നമ്മൾ കടന്നു. ജെയിംസ് ഓട്ടിസിൻ്റെ വരികൾ, വാക്കുകളാണിത്, പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല. കാരണം എന്നാണ്? ജനങ്ങളെ അവിടെ അടിമകളെ പോലെ കാണുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അല്ലേ? നമ്മളൊക്കെ അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ, കോളനികൾ, ബ്രിട്ടീഷുകാർ അവിടെ കോളനികൾ രൂപീകരിക്കുന്നതും അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തുന്നതുമായിട്ടുള്ള ഒരു കാഴ്ച. അപ്പം അതിനൊക്കെ എതിരെയാണ് ഈ ജെയിംസ് ഓട്ടിസ് പറഞ്ഞത്. അപ്പം കൂടുതൽ കൺസെപ്റ്റിലേക്ക്, കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റക്കാരുടെ പ്രധാന ലക്ഷ്യം. അപ്പം വിഭവങ്ങൾ കൈയടക്കുക. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. അപ്പോൾ ഓർത്തിരിക്കുന്ന എത്ര കോളനികളാണ്? 13 കോളനികൾ. അപ്പോൾ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയിൽ, അപ്പോൾ അമേരിക്കൻ വിപ്ലവം വടക്കേ അമേരിക്ക എന്ന് ഓർത്തണം കേട്ടോ. വടക്കേ അമേരിക്കയിലെ എത്ര എണ്ണമാണ്? 13 കോളനികൾ ഇവർ സ്ഥാപിച്ചു. അപ്പോൾ എന്തായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം? പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരിൽ അവിടുത്തെ വിഭവങ്ങൾ കൈയടക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ നമ്മൾ 13 കോളനികൾ അവിടെ സ്ഥാപിച്ചു. ആര്? ഇംഗ്ലണ്ട് അവിടെ സ്ഥാപിച്ചു. എന്നിട്ട് ഈ ഇംഗ്ലണ്ടുകാർ ചെയ്തതെന്നറിയാവോ, അവരുടെ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനുമായിട്ടുള്ള ഒരു കമ്പോളമായിട്ട് ഈ ഒരു 13 കോളനികളെ അങ്ങോട്ട് മാറ്റി. അതായത് അവരുടെ ഒരു ആധിപത്യത്തിലേക്ക് പതിയെ ഈ വടക്കേ അമേരിക്കയിലെ ഇവർ വന്നിട്ടുള്ള ഏരിയ കംപ്ലീറ്റ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇംഗ്ലണ്ടുകാർ അവിടെ 13 കോളനികൾ സ്ഥാപിച്ചതിന് ശേഷം ഇവരുടെ വ്യാപാരങ്ങൾക്കുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ ഒരു 13 കോളനികളെയും കണ്ടു. അതായത് ഇവരുടെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുവാനും അത് വാങ്ങാനും വിൽക്കാനും ഒക്കെയുള്ള ഒരു സ്ഥലമായിട്ട് അതിനെ കണ്ടു. ഇനി മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർക്കൻ്റലിസം എന്നറിയപ്പെടുന്നു. അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണെന്ത്? മെർക്കൻ്റലിസം. അപ്പോൾ മെർക്കൻ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ കോളനികളിൽ, അമേരിക്കയിലെ ഇംഗ്ലണ്ട് സ്ഥാപിച്ച 13 കോളനികളിൽ ഇവർ കൊണ്ടുവന്ന വാണിജ്യ നയമാണ്. അപ്പം ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടുകൂടി ഇവർ കൊണ്ടുവന്ന വാണിജ്യ നയമാണ് എന്ത്? മെർക്കൻ്റലിസം. അപ്പോൾ അതായത് വാങ്ങൽ വിൽപ്പനകൾ, വ്യാപാര നയം എന്നൊക്കെ വേണേൽ പറയാം അല്ലേ. മെർക്കൻ്റലിസം. അത് നമുക്കറിയാലോ, മെർക്കൻ്റലിസം. ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യം നോക്കാനായിട്ടുള്ളത്, 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. അപ്പോൾ പെട്ടെന്ന് ഈ ക്രിസ്റ്റഫർ കൊളംബസ് കപ്പലെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും, ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ത്യക്കാരാണെന്ന് തോന്നി. ആരാണ് വന്നത്? 1492 ക്രിസ്റ്റഫർ കൊളംബസ് ആണ് വന്നത്. അപ്പം അവിടെ കുറേ ആൾക്കാരെ കണ്ടു, അവരെ ഇന്ത്യക്കാരെന്ന് വിളിച്ചു. എന്നാൽ അവർ ഇന്ത്യക്കാരല്ലെന്ന് മനസ്സിലായി. പിൽക്കാലത്ത് ആ കണ്ട ജനങ്ങൾ റെഡ് ഇന്ത്യൻസ് എന്നാണ് അറിയപ്പെട്ടത്. റെഡ് ഇന്ത്യൻസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തി ഒരു വിഭാഗം
ഇംഗ്ലീഷുകാരാണ് ആദ്യമായി അവിടെ കോളനികൾ സ്ഥാപിച്ചത്. അപ്പോൾ ഈ കോളനികളുടെ രൂപീകരണത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യം പറഞ്ഞ 1492 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലെത്തി കുറെ ആൾക്കാരെ കണ്ട് തെറ്റിദ്ധരിച്ച് അവരെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. അവർ ഇന്ത്യക്കാരല്ലായിരുന്നു. പിൽക്കാലത്ത് അവർ റെഡ് ഇന്ത്യൻസ് എന്നാണ് അറിയപ്പെട്ടത്. അതിനെ തുടർന്ന് ഇംഗ്ലണ്ടിലുണ്ടായ മതപീഡനത്തെ തുടർന്ന്, അതായത് ഇംഗ്ലണ്ടിലുള്ള കുറെ വിഭാഗം ആൾക്കാർക്ക് മതപീഡനത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടു. അതേ തുടർന്ന് ഇവരെ അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടാണ് ആദ്യ കോളനികൾ സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ എങ്ങനെയാണ് കോളനികൾ സ്ഥാപിച്ചത് എന്നുള്ള ഒരു സംഭവം കിട്ടിയല്ലോ. 13 കോളനികളാണ് സ്ഥാപിച്ചത്. ഇനി ഇവരെയാണ് തീർത്ഥാടക പിതാക്കന്മാർ എന്ന് പറയുന്നത്. ഇവരെയാണ് എന്ത് പറയുന്നത്? തീർത്ഥാടക പിതാക്കന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട പ്രധാന കാര്യം, ഒന്ന്, റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചത് ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. 1492 വർഷം ക്രിസ്റ്റഫർ കൊളംബസ് സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായിരുന്നു. അദ്ദേഹം കുറേ ആൾക്കാരെ കണ്ടു, അത് ഇന്ത്യക്കാരാണെന്ന് തെറ്റിദ്ധരിച്ച് ഇന്ത്യക്കാരെന്ന് വിളിച്ചു. എന്നാൽ പിൽക്കാലത്ത് അവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. പിന്നെ തീർത്ഥാടക പിതാക്കന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഇംഗ്ലീഷ് കുടിയേറ്റക്കാരാണ് ആദ്യമായിട്ട് അമേരിക്കയിൽ കോളനികൾ രൂപീകരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൺസെപ്റ്റ് മെർക്കൻ്റലിസത്തിനെ കുറിച്ചായിരുന്നു. എന്താണ് മെർക്കൻ്റലിസം? ആ, ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളിൽ, എത്ര കോളനികളാണ്? 13 കോളനികൾ അല്ലേ. ആ, ഈ കോളനികളിൽ കൊണ്ടുവന്ന വാണിജ്യ നയമാണ് മെർക്കൻ്റലിസം. എന്താണ് മെർക്കൻ്റലിസം? ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഈ മെർക്കൻ്റലിസ്റ്റ് നിയമം, നമ്മൾ പറഞ്ഞു മെർക്കൻ്റലിസ്റ്റ് വാണിജ്യ നയത്തിനെ കുറിച്ച് പറഞ്ഞു. ഈ വാണിജ്യ നയത്തിൽ പ്രധാനമായിട്ടും അവർ കൊണ്ടുവന്നിരുന്ന കൺസെപ്റ്റുകൾ എന്തൊക്കെയായിരുന്നു എന്നാണ്. ഒന്നാമത്തെ കാര്യം കപ്പലുകളെ കുറിച്ചാണ്. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ഒന്നാമത്തെ കാര്യം കപ്പലുകളെ കുറിച്ചാണ്. അതിൽ പറയുന്ന ഇതാണ്, കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. അതിനർത്ഥം പുറത്തുനിന്ന് ഒരു കപ്പൽ പോലും അവിടെ കിടത്താനായിട്ട് അവർ സമ്മതിച്ചില്ല. ഒന്നെങ്കിൽ ഇംഗ്ലീഷുകാരുടെ കപ്പലായിരിക്കും, അല്ലെങ്കിൽ ഈ 13 കോളനികളിൽ നിർമ്മിക്കപ്പെട്ട കപ്പലായിരിക്കും. അങ്ങനെ ഉള്ള കപ്പലുകളിൽ മാത്രമേ സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനും പറ്റത്തുള്ളൂ. രണ്ടാമതായിട്ട് പറഞ്ഞത്, പഞ്ചസാര, പരുത്തി, കമ്പിളി, പുകയില, ഈ 4 കാര്യം ഓർത്തോണേ. 3 പായിൽ ആരംഭിക്കുന്നതാണ്, പോയിട്ട് കമ്പിളി മാത്രമേ ഉള്ളൂ. പേരൊന്ന് ഓർത്തോണം, പഞ്ചസാര, പരുത്തി, കമ്പിളി, പുകയില. ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ്? പഞ്ചസാര, പരുത്തി, കമ്പിളി, പുകയില. എന്താണ് അതിൻ്റെ പ്രത്യേകത? കോളനികളിൽ ഉൽപ്പാദിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റിയേക്കാവൂ. അപ്പോൾ മെർക്കൻ്റലിസത്തിൻ്റെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് പഞ്ചസാര, പരുത്തി, പുകയില, കമ്പിളി, ഈ ഒരു 3 സാധനങ്ങൾ, ഈ ഒരു 4 സാധനങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കയറ്റി അയക്കാനായിട്ട് പറ്റത്തുള്ളൂ. മറ്റൊരു കാര്യം പറയുന്നത് ഇറക്കുമതി ചുങ്കത്തിനെ കുറിച്ചാണ്. എന്തെങ്കിലും ഒരു കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അപ്പോൾ എന്തൊക്കെയാണ്? തേയിലയുണ്ട്, ഗ്ലാസ് ഉണ്ട്, കടലാസ് ഉണ്ട്. ഈ ഒരു 3 സാധനങ്ങൾ ഈ കോളനികളിലേക്ക് ഇറക്കുവാണെങ്കിൽ അതിന് നമ്മൾ ഇറക്കുമതി ചുങ്കം നൽകണം. അതുപോലെ തന്നെ പഞ്ചസാര, പരുത്തി, കമ്പിളി, പുകയിലെല്ലാം എന്ത് എങ്ങോട്ടാണ്? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ ഇടത്തുള്ളൂ. തേയില, ഗ്ലാസ്, അതുപോലെ തന്നെ കടലാസ് ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചുങ്കം നൽകണം. ഇനി അടുത്തത് ഇംഗ്ലണ്ടിൻ്റെ മുദ്ര. നമുക്കറിയാലോ, ഇപ്പോൾ PSC ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുവാണെങ്കിൽ, അല്ല, അവരുടെ ഒരു അറിയിപ്പ് വരുവാണെങ്കിൽ അതിലെല്ലാം PSCയുടെ മുദ്രയുണ്ടല്ലേ. അതുപോലെ തന്നെ കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ മുദ്ര എന്നുള്ളൊരു കാര്യം ഓർത്തിരുന്നു വെച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് കാണാതെ പഠിക്കാനായിട്ടൊന്നും പോകണ്ട. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓപ്ഷനിൽ നമുക്ക് കിട്ടുമല്ലോ, ഇതിൻ്റെ അകത്തൊരു കൺസെപ്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അടുത്തൊരു കാര്യം പറയുന്നത് ഇംഗ്ലീഷ് സൈന്യത്തിനെ കുറിച്ചാണ്. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. അപ്പോൾ മെർക്കൻ്റലിസ്റ്റ് നിയമത്തിനെ കുറിച്ച് പറഞ്ഞ 5 കൺസെപ്റ്റുകൾ, ഈ 5 കൺസെപ്റ്റുകൾ ഓർക്കുക. ഇനി മെർക്കൻ്റലിസം പ്രസ്താവന ചോദ്യം രീതി വരുവാണെങ്കിൽ ഈ ഒരു 5 കാര്യങ്ങൾ ഓർത്താൽ മതി. ഒന്നാമത് പറഞ്ഞ കപ്പലുകളാണ്. എന്താണ് കപ്പലുകളെ കുറിച്ച് പറഞ്ഞത്? എന്തെങ്കിലും സാധനം കയറ്റുമതിയോ ഇറക്കുമതിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കോളനിയിൽ നിർമ്മിച്ച കപ്പലായിരിക്കണം, അല്ലെങ്കിൽ അത് ഇംഗ്ലണ്ടിൻ്റെ കപ്പലായിരിക്കണം. രണ്ടാമത് പറഞ്ഞ പഞ്ചസാര, പരുത്തി, കമ്പിളി, പുകയില, ഇത് ഇത്രയും സാധനങ്ങൾ എങ്ങോട്ട്? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ നമുക്ക് കയറ്റുമതി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞ ഇറക്കുമതി ചുങ്കമാണ്. എന്തിനൊക്കെയാണ്? ഗ്ലാസിനും കടലാസിനും അതുപോലെ തന്നെ തേയിലയ്ക്കും. ഈ ഒരു 3 സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചുങ്കം കൊടുത്തിരിക്കണം. എന്നെ പറഞ്ഞ ഇംഗ്ലണ്ടിൻ്റെ മുദ്രയാണ്. എന്താണ്? പ്രമാണങ്ങൾ, ലഘുലേഖകൾ, അതുപോലെ തന്നെ ലൈസൻസുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിച്ചിരിക്കണം. ഇനി അവസാനമായിട്ട് പറഞ്ഞ ഇംഗ്ലീഷ് സൈന്യം. അപ്പോൾ കോളനികളിൽ താമസിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കോളനിക്കാർ ചെയ്തു കൊടുക്കണം. ഇതായിരുന്നു മെർക്കൻ്റലിസം നിയമങ്ങൾ, മെർക്കൻ്റലിസ്റ്റ് നിയമത്തിൽ പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അമേരിക്കൻ വിപ്ലവം ശരിക്കും അതിൻ്റെ ആരംഭ കാലഘട്ടത്തിനെ കുറിച്ചിട്ടാണ്. അതിൽ പറയുന്നത് 1773 December 16 ശരിക്കും ഇതിൻ്റെ ഒരു തുടക്കം സംഭവിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. ബ്രിട്ടീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരെ അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു. നമ്മൾ ഓൾറെഡി കണ്ടല്ലേ എന്തൊക്കെയാണ്? തേയിലയുണ്ട്, ഗ്ലാസ് ഉണ്ട്, കടലാസ് ഉണ്ട്. ഇത് 3 നമ്മുടെ ഈ കോളനികളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്തായി? അവിടെ ഉയർന്ന ചുങ്കം കൊടുക്കണം, ഇറക്കുമതി ചുങ്കം കൊടുക്കണം
സമ്പൂർണ്ണം നമ്മൾ പഠിച്ചല്ലേ, മെർക്കന്റിസ്റ്റ് നിയമപ്രകാരം. ആ അങ്ങനെ ഇവര് ഉയർന്ന നികുതി ആയത് ചുമത്തിയതിനെ തുടർന്ന് അവിടെ അമേരിക്കയിൽ ആകപ്പാടെ പ്രശ്നമായി. അതേ തുടർന്ന് 1773 December 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരം വിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ പ്രതിഷേധത്തെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ അമേരിക്കൻ വിപ്ലവങ്ങളുടെ തുടക്കം എന്നൊക്കെ പറയാം, നമുക്ക് എന്താ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയാം അല്ലേ. ആ അപ്പൊ ഈ ബോസ്റ്റൺ ടീ പാർട്ടിയിൽ എന്താണ് സംഭവിച്ചത്? അമേരിക്ക അമ്മരുടെ കപ്പൽ കിടപ്പുണ്ടായിരുന്നു. ആരുടെ? അവന്മാരുടെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടുകാരുടെ, ഇംഗ്ലണ്ടുകാരുടെ കപ്പൽ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ അമേരിക്കക്കാര് എന്ത് ചെയ്തു, ഈ ഒരു ബോസ്റ്റൺ തുറമുഖത്ത് കിടന്ന ഈ കപ്പലിൽ കയറിയിട്ട് അതിൽ നിന്ന് 342 പെട്ടി, എത്ര പെട്ടിയാണ്, പെട്ടിയുടെ നമ്പർ ഓർത്തണം, 342 പെട്ടി തേയിലെടുത്ത് കടലിലേക്ക് എറിഞ്ഞു. അങ്ങനെയാണ്, ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ബോസ്റ്റൺ ടീ പാർട്ടി മനസ്സിലായുള്ള സംഭവം എന്താണ്, ഉയർന്ന ചുങ്കം എന്താണ് കാരണം, ഉയർന്ന ഇറക്കുമതി ചുങ്കം, ഉയർന്ന ചുങ്കത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് തേയില ഇറക്കുമതി ചെയ്യാനായിട്ട് ഉയർന്ന ചുങ്കം ഇവര് ഈടാക്കുന്നുണ്ട്, നികുതി അല്ല ചുങ്ക നികുതി ഓക്കെ ഈടാക്കുന്നതിന് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം അവർക്ക് അവിടെ ചെയ്യേണ്ടി വന്നത്. എത്രയാണ് ഡേറ്റ് ഓർത്തണം, 1773 December 16 ബോസ്റ്റൺ തുറമുഖം. അതുപോലെ തന്നെ റെഡ് ഇന്ത്യക്കാരുടെ വേഷത്തിലാണ് ഇവരകത്തേക്ക് കയറിയത്. 342 പെട്ടി, എത്രയാണ്, 342 പെട്ടി തേയില ഇവര് കടലിലേക്ക് എറിഞ്ഞു. ഇനി ഈ അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ചിന്തകരെ കുറിച്ചുള്ള കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ജോൺ ലോക്ക്, അതുപോലെ തന്നെ തോമസ് മെൻ, ഇവർ രണ്ടുപേരും പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ഇപ്പൊ ജോൺ ലോക്കിന്റെ ഒരു കോട്സ് ആണിത്, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. പത്രം പഠിച്ചു വെച്ചേ അല്ലെങ്കിൽ എഴുതി വെച്ചേ, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാനായിട്ട് ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞ ജോൺ ലോക്ക്. അപ്പൊ നമുക്ക് സിംപിളി പഠിച്ചെടുക്കാം, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, മൗലിക അവകാശങ്ങൾ ലോക്കാണ് എന്ന് ഓർത്തിരിക്കാം, മൗലിക അവകാശങ്ങൾ ലോക്കാണ്, അതിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഓർത്താൽ മതി. അപ്പം ജോൺ ലോക്ക് ലോക്ക് ചെയ്ത് പറഞ്ഞത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ചാണെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാനായിട്ട് ഒരു ഗവൺമെന്റിന് അവകാശമില്ല എന്ന് പറഞ്ഞത് ആരാണ്, ജോൺ ലോക്കാണ്. ഇനി അടുത്തത് പറഞ്ഞത് തോമസ് പെയിനെ കുറിച്ചാണ്. അടുത്തത് പറയുന്നത് തോമസ് പെയിനെ കുറിച്ച്, ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് ആരാണ്, തോമസ് പെയിൻ. അപ്പൊ വിദേശ ശക്തി എന്ന് പറഞ്ഞ ഈ തോമസ് പെയിൻ ഉദ്ദേശിച്ചത് ഇംഗ്ലണ്ടിനെയാണ്. വൻകര എന്ന് പറഞ്ഞതോ വടക്കേ അമേരിക്കയാണ്, വടക്കേ അമേരിക്കയിലാണല്ലോ കോളനികൾ സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ തോമസ് പെയിൻ അത് നമുക്ക് കണക്ട് ചെയ്യാം, കാരണം നമ്മൾ വേറെ ആരുടെയും കീഴിൽ നമ്മളിങ്ങനെ അടിച്ചമർത്തപ്പെട്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു വേദന ഉണ്ടാവില്ലേ, അതല്ലേ പെയിൻ. അപ്പൊ തോമസ് പെയിൻ പറഞ്ഞ എന്താണ്, ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് ആരാണ്, തോമസ് പെയിൻ ആണ്. അപ്പൻ ജോൺ ലോക്ക് പറഞ്ഞത് മൗലിക അവകാശങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച്, തോമസ് പെയിൻ പറഞ്ഞത് നമ്മുടെ ഉള്ളിലെ വേദന ആരുടെ കീഴിൽ നമ്മൾ കിടക്കേണ്ടതായിട്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞയാള് തോമസ് പെയിൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ബോസ്റ്റൺ ടീ പാർട്ടിയെ കുറിച്ച് കണ്ടു, ജോൺ ലോക്കിനെ കുറിച്ചും തോമസ് പെയിനെ കുറിച്ചും അവർ പറഞ്ഞ കോഴ്സ് നമ്മൾ നോക്കി. ഇനി അടുത്ത് വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, അതായത് സംഭവത്തിലുള്ള ഈ 13 കോളനികളോട് കൂടി ചേർന്ന് അവരൊരു സഖ്യമായിട്ട് രൂപീകരിക്കപ്പെടുകയാണ്. നമുക്ക് നോക്കാം, ഇംഗ്ലണ്ട് അടിച്ചേൽപ്പിച്ച നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇതാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. അപ്പൊ ഓർത്ത് വെച്ചേ, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് പങ്കെടുത്ത കോളനികൾ 12, കാരണം എന്നാ ഈ ജോർജിയ അങ്ങോട്ട് മാറിയെന്നു. അപ്പം 12 പേരെ ഉള്ളൂ. എവിടെയാണ് ഇവർ കൂടിയത്? ഫിലാഡൽഫിയയിലാണ്. വർഷം 1774. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച വർഷം 1773 December 16 അന്നാണ് എന്ത് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത് അല്ലേ, ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. ആ 1774 എന്തായി ഇവര്, ആ ജോർജിയ അല്ലാതെ ബാക്കി എല്ലാ കോളനികളും, ജോർജിയ അല്ലാതെ ബാക്കി എല്ലാ കോളനികളും കൂടി ചേർന്ന് എവിടെ കൂടി ചേർന്നു, ഫിലാഡൽഫിയയിൽ കൂടി ചേർന്ന് അവർ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടത്തി. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം 1774. എവിടെ ആരില്ലായിരുന്നു? ജോർജിയയിലായിരുന്നു. എവിടാണ്? ഫിലാഡൽഫിയയിലാണ്. അപ്പം ഇംഗ്ലണ്ട് അടിച്ചേൽപ്പിച്ച നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായിട്ട് ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇതാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ
അടിച്ചമർത്താനായിട്ട് അങ്ങോട്ട് എന്ത് ചെയ്തു, സൈന്യത്തെ അയച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. അപ്പൊ എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? അപ്പൊ ഇവർ പറഞ്ഞു, അതായത് ഈ നികുതിയെങ്കിലും കുറയ്ക്കണം, അപ്പൊ ഇവരുടെ ഇഷ്ടത്തിനല്ല, ഇവരറിയാതെ ഈ നികുതി ചുമത്തരുത് എന്നുള്ള കൺസെപ്റ്റ് രാജാവിനോട് പറഞ്ഞു. അപ്പൊ രാജാവ് അന്നേരം എന്ത് ചെയ്തു, സൈന്യത്തിനെ അയച്ചു, അവിടെ വീണ്ടും ഒരു യുദ്ധ അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി. അപ്പൊ പിന്നെ സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ, രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടക്കുകയാണ് 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്തു. അപ്പം രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന എവിടെ തന്നെയാണ്? ഫിലാഡൽഫിയയിലാണ്. അപ്പൊ എവിടെയാണ് നടന്നത്? ഫിലാഡൽഫിയയിലാണ്, വർഷം 1775. അപ്പൊ അവിടെ ഒന്ന് വലിയൊരു മാറ്റമാണ്. എന്താണ്? ഈ ഒരു കോളനികളുടെ സൈന്യത്തിന്റെ തലവനായിട്ട് ആരെ തെരഞ്ഞെടുത്തു? നമ്മുടെ വാഷിംഗ്ടണിനെ, ജോർജ് വാഷിംഗ്ടണിനെ തെരഞ്ഞെടുത്തു. ഈ ഒരു സമയത്താണ് നമ്മുടെ തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലേഖയിലൂടെ ഒരു കാര്യം ഇങ്ങനെ പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കോമൺ സെൻസ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തോമസ് പെയിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലേ. എന്താണ് പറഞ്ഞത്? അധികകാല ഒരു വിദേശ ശക്തിയുടെ കീഴിൽ നമ്മൾ കീഴടങ്ങി കഴിയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞയാളാണ് തോമസ് പെയിൻ. ഈ തോമസ് പെയിൻ്റെ തന്നെ ഒരു ലഘുലേഖയാണ് എന്ത്, കോമൺ സെൻസ് എന്നുള്ളത്. അതിൽ പറഞ്ഞത്, ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ കോമൺ സെൻസ് അതിൽ നിന്ന് നമുക്ക് കിട്ടുമല്ലോ. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ കൂടെ നിൽക്കത്തില്ലല്ലോ. അപ്പോൾ ഓക്കെയാണല്ലോ, തോമസ് പെയിൻ പറഞ്ഞ കാര്യമാണ് കോമൺ സെൻസ്. ഇനി അടുത്തത്, 1774 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായിട്ടുള്ള സ്വതന്ത്ര പ്രഖ്യാപനം നടത്തി. 1776 ജൂലൈ 4. അപ്പം കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് 1776 ജൂലൈ 4 എന്നാണ്. 1776 ജൂലൈ 4. അപ്പം നമ്മൾ പഠിച്ച ഡേറ്റുകളൊന്നുകൂടെ പറഞ്ഞേ. 1773 ഡിസംബർ 16 എന്താണ്? ആ എന്താ, ആ ബോസ്റ്റൺ ടീ പാർട്ടി. 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, അവിടെ നിന്ന് മാറി നിന്നത് ജോർജിയയാണ്, കൂടിയത് എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ്. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1775 അവിടെ എന്ത് സംഭവിച്ചു? അത് കൂടിച്ചേർന്ന എവിടെയാണ്? അത് ഫിലാഡൽഫിയ തന്നെയാണ് അല്ലേ. അവിടെയാണ് ആര് വരുന്നത്? നമ്മുടെ ജോർജ് വാഷിംഗ്ടണ് അവരുടെ സൈനിക തലവനായിട്ട് വരുന്നത്. അപ്പം ആ ഒരു സമയത്ത് കോമൺ സെൻസ് എന്ന തൻ്റെ ലഘുലേഖയിലൂടെ തോമസ് പെയിൻ പറഞ്ഞ കാര്യം എന്താണ്? നമുക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് നല്ലതെന്ന് പറഞ്ഞു. ഇനി 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായിട്ടുള്ള സ്വതന്ത്ര പ്രഖ്യാപനം നടത്തി. അപ്പോൾ അതിന് നേതൃത്വം നൽകിയ രണ്ട് പേരാണ്, ഒന്ന് തോമസ് ജെഫേഴ്സണും അതുപോലെ തന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും എന്തിനു നേതൃത്വം നൽകിയ ആൾക്കാരാണ്? സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അവരാണ് ഈ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇതാണ്, ജസ്റ്റ് ഒന്ന് വായിക്കാം. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാവാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ളവയാണെങ്കിൽ, തരത്തിലാവുകയാണെങ്കിൽ, അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്ക്. അതായത് അവരിത്ര ഉദ്ദേശമുള്ളൂ, ജനങ്ങൾ തന്നെ ജനങ്ങളെ ഭരിക്കേണ്ട ഭരണകൂടത്തെ തിരഞ്ഞെടുക്കണം എന്നാണ് അവരിതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം അവിടെ നടന്നു. ഇനി അതിനുശേഷം സംഭവിച്ചത്, 1781 ഈ ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുകയാണ് എന്നാണ്. 1781 അപ്പോൾ അടുത്തൊരു വർഷം നമ്മൾ പഠിച്ചത് 1781 സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള ആരംഭിച്ച യുദ്ധം. അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നതോടെ ഇവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ഈ ഒരു യുദ്ധം 1781 അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു എന്നാണ്. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഓർത്തണം, ഈ ഇംഗ്ലണ്ട് 13 കോളനികളെ വിടുന്നത് അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ്. ഇതേ തുടർന്ന് എന്ത് സംഭവിച്ചു? ജോർജ് വാഷിംഗ്ടണിനെ അവിടുത്തെ ആദ്യ പ്രസിഡന്റായിട്ട്, അമേരിക്കൻ ഐക്യ നാടുകളുടെ ആദ്യ പ്രസിഡന്റായിട്ട് ജോർജ് വാഷിംഗ്ടണിനെ തെരഞ്ഞെടുത്തു.
ആ ഇനി അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ആരുടെ നേതൃത്വത്തിലാണ്? ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ് കേട്ടോ, ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ. ആ ഈ അപ്പൊ 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അതിനെ തുടർന്ന് അവർ ഫിലാഡൽഫിയയിൽ ഒരു ഭരണഘടനാ സമ്മേളനം ചേർന്നു. ഭരണഘടനാ സമ്മേളനം ചേർന്നത് എവിടെയാണ്? ഫിലാഡൽഫിയയിൽ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഫിലാഡൽഫിയയിലാണ് കൂടിച്ചേരുന്നത്. അങ്ങനെ ചേർന്ന് ആ ഒരു സമ്മേളനത്തിൽ ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായിട്ട് ഭരണഘടന തയ്യാറാക്കി. അപ്പൊ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ആരുടെ നേതൃത്വത്തിലാണ്? ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ് എന്ന് ഓർത്തണം. ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു അമേരിക്കൻ വിപ്ലവത്തിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ പഠിച്ച എന്തായിരുന്നു? പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ജെയിംസ് ഓട്ടിസ് ആണ്. അതിനുശേഷം അവർ പറയുന്നത് ഇതാണ്, 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് ആൾക്കാർ കൂടിച്ചേർന്നു വന്നു. ആ ശരിക്കും ആദ്യത്തെ കോളനികളുടെ രൂപീകരണത്തിന് കാരണം എന്താണ്? ആ ഇംഗ്ലണ്ട് രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ നിന്നും കുറേ ആൾക്കാർ അമേരിക്കയിലേക്ക് വരികയും അവിടെ കോളനികൾ രൂപീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 13 കോളനികൾ രൂപീകരിച്ചു. അങ്ങനെ ആദ്യം വന്ന ആൾക്കാർ അറിയപ്പെടുന്നതാണ് തീർത്ഥാടക പിതാക്കന്മാർ. അവർ വന്ന കപ്പലായിരുന്നു ഏത്? മേഫ്ലവർ. അങ്ങനെ തീർത്ഥാടക പിതാക്കന്മാർ വന്ന ശേഷമാണ് ആദ്യമായിട്ട് കോളനി രൂപീകരിക്കപ്പെടുന്നത്. അങ്ങനെ വന്നു വന്ന അവർ 13 കോളനികൾ ഇംഗ്ലണ്ടിൽ രൂപീകരിച്ചു. എന്നിട്ട് അവരവിടെ ഒരു വാണിജ്യ നയം കൊണ്ടുവന്നു. വാണിജ്യ നയത്തിൻ്റെ പേരാണെന്ത്? മെർക്കൻ്റലിസം. ഈ മെർക്കൻ്റലിസം നിയമം പ്രകാരം കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് കപ്പലിനെ കുറിച്ച് പറഞ്ഞു. അതിന് പറഞ്ഞത് എന്താണ്? ആ ഒന്നെങ്കിൽ അമേരിക്ക ഇംഗ്ലണ്ടിൻ്റെ കപ്പലുകളിലോ അല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും കയറ്റുമതി ഇറക്കുമതിയും പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് പഞ്ചസാര, പരുത്തി, കമ്പിളി, പുകയില, ഇത് ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ വിൽക്കത്തുള്ളൂ. പിന്നെ പറഞ്ഞ ഇറക്കുമതി ചുങ്കം എന്തിനൊക്കെയാണ്? ഗ്ലാസിനുണ്ട്, തേയിലക്കുണ്ട്, കടലാസിനുണ്ട്. ഈ മൂന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുങ്കം കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും, ഈ കോളനികളിൽ ഉള്ള എല്ലാ കാര്യങ്ങളും, ലഹിലേഖ, അതുപോലെ തന്നെ പ്രമാണങ്ങൾ, ഇവയിലെല്ലാം എന്തുണ്ട്? ഇംഗ്ലണ്ടിൻ്റെ മുദ്ര കാണണം. പിന്നെ ഈ ഒരു ഇംഗ്ലീഷ് സൈന്യം, കോളനികളിൽ താമസിക്കുന്ന ഇംഗ്ലീഷ് സൈന്യത്തിന് വേണ്ട എല്ലാ സഹായവും ആര് ചെയ്ത് കൊടുക്കണം? കോളനിക്കാർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഈ തേയിലയ്ക്ക് ഉയർന്ന നികുതി ചുമത്തിയതിനെ തുടർന്ന് എന്ത് ചെയ്തു ഇവർ? 1773 December 16 അവിടെ ബോസ്റ്റൺ കടലിൽ നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ കയറിയിട്ട് 342 തേയില പെട്ടികളെടുത്ത് കടലിലേക്ക് എറിഞ്ഞു. അതോടുകൂടിയിട്ടാണ് ശരിക്കും അവിടെ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്. ആ പിന്നെ ജോൺ ലോക്കും തോമസ് ബെന്നും രണ്ട് ചിന്തകന്മാരായിരുന്നു. ജോൺ ലോക്ക് പറഞ്ഞത് അവകാശങ്ങളുടെ സംരക്ഷണത്തിനെ കുറിച്ചാണ്, മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനെ കുറിച്ച്. അതുപോലെ തന്നെ തോമസ് പെയിൻ പറഞ്ഞത് ആദ്യം പറഞ്ഞ വിദേശ ശക്തിക്ക് നമ്മൾ അവരുടെ കീഴിൽ നമ്മൾ കഴിയേണ്ട കാര്യം, ദീർഘകാലം നമ്മുടെ ഈ ഒരു വൻകര അവരുടെ കീഴിൽ കഴിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് 1st Continental Congress, അത് 1774 ജോർജിയ കൂടെ പങ്കെടുത്തില്ല, നടന്നത് ഫിലാഡൽഫിയയിലാണ്. 2nd Continental Congress 1775 നടന്നത് ഫിലാഡൽഫിയയിൽ തന്നെ. അവിടെ മാറ്റം വന്നത് സൈനിക തലവനായിട്ട് ആര് വന്നു? നമ്മുടെ ജോർജ് വാഷിങ്ടൺ വന്നു. അപ്പം കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു തോമസ് പറഞ്ഞു, തോമസ് പെയിന് തൻ്റെ കോമൺ സെൻസ് എന്ന ലഹിലേഖയിലൂടെ എന്ത് കാര്യം പറഞ്ഞു? ആ നമുക്ക് നമ്മൾ ഈ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് ഈ അമേരിക്കക്കാർക്ക് നല്ലത് എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ ചെയ്ത കാര്യം 1776 July 4 എന്ത് സംഭവിച്ചു? അവരൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഈ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷം അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുകയാണ്. അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ഈ ഒരു യുദ്ധം 1781 നീണ്ടുനിന്നു. 1781 നീണ്ടുനിന്നു. അപ്പം ഈ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നമ്മൾ പറഞ്ഞല്ലോ 1776 July 4. ഇത് തയ്യാറാക്കിയ രണ്ടുപേര് തോമസ് ജെഫേഴ്സനും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടെയാണ്. അപ്പം അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വായിച്ചിരുന്നു. ഇനി 1781 ഇവർ തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടി വന്നു. പാരീസ് ഉടമ്പടി വന്നതിനെ തുടർന്നിട്ട് ഫിലാഡൽഫിയയിൽ ഇവരൊരു സമ്മേളനം കൂടിച്ചേർന്നു ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജെയിംസ് മാഡിസൺ നേതൃത്വത്തിൽ വടക്കേ അമേരിക്കൻ നാടുകൾക്ക് എന്ത് വന്നു? ആ ഈ ഒരു ഭരണഘടന നിലവിൽ വന്നു. അവരുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട്, അമേരിക്കൻ ഐക്യ നാടുകളുടെ ആദ്യ പ്രസിഡന്റായിട്ട് ആരെ തെരഞ്ഞെടുത്തു? ജോർജ് വാഷിങ്ടണിനെ തെരഞ്ഞെടുത്തു. ഇത്രയും കാര്യങ്ങളാണ് അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി പ്രധാനമായിട്ടും ഈ ഒരു വിപ്ലവത്തിന് ശേഷം ഇത് ലോകത്തിലെ മറ്റുള്ള കാര്യങ്ങളിൽ എങ്ങനെയെല്ലാം സ്വാധീനിച്ചു, പ്രസ്താവന രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. ഈ ഒരു കാര്യത്തോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ, ഈ അമേരിക്കൻ വിപ്ലവം എന്നൊരു സംഭവം നമ്മളിവിടെ ക്ലോസ് ചെയ്യും. ഇപ്പോൾ പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യവും നൽകി. അപ്പോൾ ഒന്നാമത് ചെയ്തത് പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവവും പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. 2, റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. എന്താണ് റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. 3, ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് ആരുടെ? അമേരിക്കയുടെ. 4, ഫെഡറൽ സംവിധാനം. എന്താണ് ഫെഡറൽ സംവിധാനം? സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ സംവിധാനം. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഒരു രീതിയിലാണ് ഫെഡറൽ സംവിധാനം വരുന്നത്.
എന്തൊക്കെയാണ്? ഒന്ന്, പിന്നീട് നടന്ന യുദ്ധങ്ങൾക്കും അതുപോലെ തന്നെ വിപ്ലവങ്ങൾക്കും എല്ലാം എന്തായി? ഒരു പ്രചോദനമായി. രണ്ടാമത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണ, ആദ്യത്തെ ലിഖിത ഭരണഘടന വന്നു, മൂന്നാം പറഞ്ഞ റിപ്പബ്ലിക്കൻ ഭരണരീതി കൊണ്ടുവന്നു, നാലാമത് ഫെഡറലിസം കൊണ്ടുവന്നു. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അവർക്ക് അധികാരവും നൽകുന്ന ഒരു കൺസെപ്റ്റാണ് ഫെഡറലിസം. അത് ഈ ഒരു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നിലവിൽ വന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പ്രധാനമായിട്ടും പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് വിപ്ലവങ്ങളെല്ലാം പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ലെങ്ത് കൂടി പോകും. അത് മാത്രമല്ല നമ്മുടെ മനസ്സിലേക്ക് കയറാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം നമുക്ക് ഒന്നോ രണ്ട് വിപ്ലവങ്ങളൊക്കെ പഠിച്ച് പഠിച്ച് പെട്ടെന്ന് ഈ ചാപ്റ്റർ എല്ലാം ക്ലോസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അമേരിക്കൻ വിപ്ലവം തീരുന്നുള്ള വരെ അപ്പം നമുക്ക് PDF നോട്ട്സ് എല്ലാം അവൈലബിൾ ആണല്ലോ. അപ്പം ഒന്നാമത് പത്താം ക്ലാസ്സിൻ്റെ ഹിസ്റ്ററി വിഭാഗത്തിൽ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തിട്ട്, ലോകത്തെ സ്വാധീനിച്ച വിഭവങ്ങൾ എടുത്തിട്ട് അമേരിക്കൻ വിപ്ലവം തീരുന്നതോളം വരെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ നോട്ടിൽ തന്ന ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് നാളെ, അപ്പോൾ അടുത്ത ക്ലാസ് നമ്മുടെ ഇനി ഇംഗ്ലീഷ് സെക്ഷനാണ് വരുന്നത്, അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്, വളരെ ചെറിയ ക്ലാസ് ആയിരിക്കും, ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ട് പോവുക. അപ്പം നാളെ ആയിരിക്കും ഇതിൻ്റെ അടുത്ത, നാളത്തെ ക്ലാസ്സിലെ ഫ്രഞ്ച് വിപ്ലവം, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മൂന്ന് ദിവസത്തിലായിരിക്കും നമ്മൾ ഒരു ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിയുന്നതോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കാം. അപ്പം ചാപ്റ്റർ കഴിയുമ്പോൾ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ബോർഡ് ഡിസ്കഷനോടെ വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് കടന്നു പോകാം. പഠിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു.